എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ മുടി ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ പോവുകയാണ്. അത് അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. അങ്ങനെ ഞാൻ ആ ടിപ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ മുടിയാണ് കേട്ടോ. അടിപൊളി സൂപ്പറായിട്ടല്ലേ കിടക്കുന്നത്, നല്ല സ്മൂത്ത് ചെയ്ത മുടി പോലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇതുപോലാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ടിപ്സിന് വേണ്ടി എടുത്തതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടി ഇതുപോലെ നിൽക്കുന്ന കറ്റാർവാഴിയിൽ നിന്ന് നമുക്ക് ഒരേ ഇതളോ അല്ലെങ്കിൽ രണ്ട് ഇതളോ എടുക്കാം കേട്ടോ. ഇത് വലിയ ഇതളായിട്ട് നിൽക്കുകയല്ല, എന്നാൽ ചട്ടി നിറച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അല്ല, നമ്മുടെ വീടിൻ്റെ തൊട്ട് വീട്ടിലുള്ള ലേകാൻറ്റിയുടെയാണ്. അപ്പോൾ ഇങ്ങനെ ചെടിച്ചട്ടിക്കകത്ത് നിറഞ്ഞിങ്ങ് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു തൈ അതിൽ നിന്ന് എടുത്തെടുത്ത് അതിൽ ഒന്നോ രണ്ടോ ഇതൾ ചെറുത് നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ലേകാൻറ്റിയുടെ അടുത്ത് പോയി ഞാൻ അവിടെ പോയി രണ്ട് ഇതൾ പൊട്ടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നമ്മുടെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേന് ഇതാ ഒരു നല്ല ചെമ്പരത്തി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ചെമ്പരത്തി പൂവും കൂടി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ കറ്റാർവാഴയുടെ കറ മൊത്തം പോകണം കേട്ടോ. കറ മൊത്തം പോയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ജെല്ല് മാത്രം വേണം എടുക്കുക, ഇത് ഫുള്ളോടെ എടുക്കണമെന്നില്ല. ചിലർക്ക് ഇതിൻ്റെ തൊലി എടുത്താലും ചിലർക്ക് ചൊറിച്ചിലോ അലർജിയൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതൊരു കാരണവശാലും തൊലി എടുക്കേണ്ട, ആ കറ പ്രത്യേകിച്ച് കളഞ്ഞതിന് ശേഷം വേണം എടുക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ ആ കറ്റാർവാഴയെല്ലാം കഷ്ണം കഷ്ണമാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു ചെമ്പരത്തിപ്പൂ കിട്ടിയത് ആ ഒരു ചെമ്പരത്തിപ്പൂ കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉലുവ, ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ രാവിലെ തന്നെ ഞാൻ വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചാണ് കേട്ടോ. ആ വെള്ളത്തോടുകൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക, ഇതൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരിക കേട്ടോ. അങ്ങനെ ഞാനിവിടെ അരച്ചിട്ടുണ്ട്. ഇത് കയ്യിലെടുക്കുമ്പോഴത്തേനും എനിക്കിപ്പോൾ തോന്നുന്നത് നമ്മൾ ഉഴുന്നൊക്കെ അരയ്ക്കത്തില്ല അതേപോലെ തന്നെ, എന്നാൽ പക്ഷെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഈ ഉലുവാടെയൊക്കെ മണം ഇഷ്ടപ്പെടുന്നവർക്ക് അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ ഞാനതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ പാക്കിന് വേണ്ടി എടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം. കറ്റാർവാഴ അടിപൊളി സൂപ്പറാണ്, അതുപോലെ നമ്മുടെ ഉലുവയിൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തിപ്പൂ നല്ല സാധനമാണ്, ആ പൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ആ പൂ നിന്നത് കൊണ്ട് മാത്രമേ ഇതിൻ്റെ കൂടെ എടുത്തതേ ഉള്ളൂ കേട്ടോ. ഉലുവയും ഈ കറ്റാർവാഴയും മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ തലയിൽ ഇടുന്നതിന് മുമ്പായിട്ട് എൻ്റെ മുടി കണ്ടോണം, എൻ്റെ മുടി അങ്ങ് വല്ലാണ്ടൊരു ചപ്പായിട്ട രീതി ഇരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന ടൈമിൽ നമ്മുടെ മുടി ഇങ്ങനെയൊക്കെ കിടക്കും അതൊരു ഭംഗിയില്ലല്ലോ. അന്നേരം നമ്മൾ എന്താ ചെയ്യുന്നത്, കൂടുതലും നമ്മുടെ മുടിക്ക് കൂടുതലായിട്ട് ഓളിയും തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാമ്പു ഇട്ട് നന്നായി വാഷ് ചെയ്യും. അപ്പോൾ ഇച്ചിരി പറന്ന് നിൽക്കും അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഷാമ്പു ഉപയോഗിക്കാതിരിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് മുടി കൊഴിച്ചൽ വരും കേട്ടോ. അത് ചില ഷാമ്പു ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ചിലർക്ക് നന്നായിട്ട് മുടി കൊഴിച്ചൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട, ഇതേപോലെ ഒരു പാക്ക് അങ്ങോട്ട് റെഡിയാക്കി ഒരു ഫംഗ്ഷന് തലേന്ന് തന്നെ നമ്മുടെ തലയിൽ ഇതങ്ങ് തേച്ച് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ വയ്ക്കുക. വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് മുടി അങ്ങ് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാലേ ഷാമ്പു ഒക്കെ മാറി നിൽക്കും. നമ്മൾ ഈ മുടിയിൽ തേക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലും ഇല്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളുമാണ്. 10 പൈസ ചിലവും ഇല്ല, നമുക്ക് മുടി കൊഴിച്ചലും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ പാക്ക് മുഴുവൻ ഞാൻ എൻ്റെ തലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാടെ മുടിയിലും തലയിലും എല്ലാം ആകുന്ന രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് തലയോട്ടി പറ്റിയാൽ കുഴപ്പമുണ്ടോ എന്നൊന്നും ഓർത്ത് ആരും പേടിക്കണ്ടേ. ഇതൊന്നും ഒരു കെമിക്കലും ഇല്ലാത്ത സാധനമാണ്. ധൈര്യമായിട്ടും തലയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേക്കി ആ മുടിയിലൊക്കെ മൊത്തം തേച്ചുകൊള്ളുക. ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് തേച്ചിട്ടുണ്ട്. തേച്ച് കൊടുത്തതിന് ശേഷം എല്ലാ മുടിയും കൂടെ വാരി കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് ഞാൻ തല നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ ഒരു 20 മിനിറ്റിന് ശേഷം തല വാഷ് ചെയ്തു കേട്ടോ. തല വാഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊടികൾ കുറേ ഉണ്ട്, നന്നായിട്ട് തന്നെ തല വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് മുടി ഉണങ്ങുന്ന സമയത്ത് നന്നായിട്ട് ആ പൊടി മുഴുവൻ തട്ടിക്കളയണം കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള മുടിയാണിത്. ഇത് കണ്ടോ, ഞാൻ ഈ പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് മുടി കാണിച്ചും ഇങ്ങനെയാണ് ഒരുമാതിരി ചപ്പി കിടക്കില്ലായിരുന്നോ. ഈ പാക്കെല്ലാം ഇട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മുടി എന്ത് സോഫ്റ്റായെന്നറിയാം. സോഫ്റ്റ് മാത്രം അല്ല, കാണുമ്പോൾ നമുക്ക് മുടി തോനെയുള്ള എന്ന് വെച്ചാൽ ഒരുപാട് മുടി ഇപ്പം നമുക്കുള്ള പോലെ തോന്നിക്കുന്നില്ലേ. അപ്പോൾ ഈ ഷാമ്പു ഒക്കെ ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലും ഉണ്ടാകത്തില്ല, മുടി നന്നായി വളരുകയും ചെയ്യും, നമ്മുടെ മുടി നല്ല സ്മൂത്തായിട്ട് കിടക്കുകയും ചെയ്യും. ഒരു ഫംഗ്ഷന് മുമ്പ് ഇതങ്ങ് ഈ പാക്കങ്ങ് തലയിൽ തേച്ച് കഴിഞ്ഞാൽ അടിപൊളി സൂപ്പറായിരിക്കും. ആ ഫംഗ്ഷന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ മുടിയായിരിക്കും, നിങ്ങളെ എല്ലാവരിക്കും. കാരണം ഇത്രയും ഭംഗിയായിട്ട് മുടി കിടക്കുന്ന കാണുമ്പോൾ ആൾക്കാർ തീർച്ചയായിട്ടും ഒന്ന് നോക്കത്തില്ല, നോക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒരു വട്ടം എങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുക, ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ.
അതുപോലെ തന്നെ ഒട്ടും മുടിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ കുറച്ച് മുടിയൊക്കെ ഉള്ളവർ അവർ ഇതുപോലെ ഈ പാക്കൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് അവരുടെ മുടി കുറേ നമുക്ക് വോളിയം തോന്നിക്കും, മുടിക്ക് കൂടുതലായിട്ടുള്ള പോലെ തോന്നിക്കും. അപ്പോൾ ഇത് ഷാംപൂ ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്തവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ല പാക്കും കൂടെയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.